ഡൽഹിയിലെ ഫ്ളാറ്റിലിരുന്ന് കെ സുധാകരൻ നീട്ടി നീട്ടി പാടുകയാണ് എൻ ശ്വാസമേ എൻ ശ്വാസമേ എന്ന്. INDUC-ക്കാരെ നോക്കിയാണ് സുധാകരൻ ആവേശത്തോടു കൂടി ഈ പാട്ട് പാടുന്നത്. കോൺഗ്രസിൻ്റെ ശ്വാസമാണ് INDUC എന്നാണ് ഒടുവിൽ കെ സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത്. കോൺഗ്രസിൻ്റെ പോഷക സംഘടനയെ അല്ല, അവർ വഴിയിൽ കൂടി പോകുന്ന ഏതോ ഒരു തൊഴിലാളി സംഘടന എന്ന മട്ടിൽ INDUC-യെ അപമാനിച്ച പ്രതിപക്ഷ നേതാവ്, അതിനു പിന്നാലെ തൊഴിലാളികൾ തെരുവിലിറങ്ങി പ്രതിപക്ഷ നേതാവിൻ്റെ കാരണക്കുറ്റി അടിച്ചു പൊളിക്കുമെന്നും പരനാറിയാണ് പ്രതിപക്ഷ നേതാവ് എന്നും പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു കാര്യം ബോധ്യം വന്നത്. തൊഴിലാളികളെ മാറ്റി നിർത്തി കോൺഗ്രസ്സിന് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാനാകില്ല, അല്ലെങ്കിൽ തന്നെ അധോഗതിയാണ്. നിവർന്നു നിന്ന് എതിരാളികളോടൊന്നും മുട്ടണമെങ്കിൽ തന്നെ ഈ തൊഴിലാളികൾ വേണം. അതുകൊണ്ടാണ് ഒടുവിൽ KPCC പ്രസിഡന്റിന് നേരിട്ടിടപെട്ട വിഷയത്തിൽ സതീശനെയും ചന്ദ്രശേഖരനെയും കൂടെ ഇരുത്തി ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വന്നത്. ആ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ സതീശൻ പിണങ്ങിപ്പോയി. KPCC ഓഫീസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുമിച്ച് മാധ്യമപ്രവർത്തകരെ കാണാമെന്ന് KPCC പ്രസിഡന്റ് സതീശനോട് പറഞ്ഞെങ്കിലും അതിന് തയ്യാറായില്ല. INDUC പരസ്യമായി പ്രകടനം നടത്തിയതിനെതിരെ നടപടി ഉണ്ടായില്ലാൽ മാത്രമേ താൻ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കാളിയാകൂ എന്നാണ് സതീശൻ പറഞ്ഞിട്ട് പോയത്. പക്ഷേ അത് സാധ്യമല്ല എന്ന് സുധാകരൻ പറഞ്ഞു. ചന്ദ്രശേഖരൻ ചങ്ങനാശ്ശേരി സന്ദർശിച്ച് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിച്ചു കൊള്ളാം എന്ന് ആ സമവായ ചർച്ചയിൽ അറിയിച്ചു. അതായത് നടപടിയൊന്നും INDUC-ക്കാർക്കെതിരെ എടുക്കാൻ പോകുന്നില്ല. സതീശൻ പറഞ്ഞതിനുള്ള പ്രതികരണമാണ്, സ്വാഭാവിക പ്രതികരണമാണ് തൊഴിലാളികളിൽ നിന്നുണ്ടായത് എന്ന നിലപാടായിരുന്നു. അതിന് പിന്നാലെയാണ് ഡൽഹിയിലെത്തിയ കെ സുധാകരൻ. INDUC കോൺഗ്രസിൻ്റെ ജീവശ്വാസമാണ് എന്ന നിലപാട് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നത്. ബ്രണ്ണൻ കോളേജിൽ SFI-ക്കാരുടെ അടി കിട്ടാതിരിക്കാൻ താങ്ങും തണലുമായി നിന്നത് കണ്ണൂരിലെ ബീഡി തൊഴിലാളികളായിരുന്നു, കോൺഗ്രസ്സുകാരായ ബീഡി തൊഴിലാളികളായിരുന്നു, INDUC-ക്കാരായിരുന്നു എന്ന് സുധാകരന് പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. VD സതീശൻ തനിപ്പിടിപിടുത്തത്തിൻ്റെ ഭാഗമായി അപ്പോൾ തൻ്റെ ഇമേജ് മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെയും തള്ളിപ്പറഞ്ഞു കളയുമെന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു INDUC-നെ തള്ളിപ്പറഞ്ഞത്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയൊക്കെ തള്ളിപ്പറഞ്ഞത് പോട്ടെ, ഗ്രൂപ്പിൻ്റെ നേതാവായി രമേശ് ചെന്നിത്തല കൊണ്ട് നടന്ന് ഗ്രൂപ്പിൻ്റെ സെക്കൻഡ് ലെഫ്റ്റനൻ്റായി വളർത്തിക്കൊണ്ടുവന്ന് ഈ വിധമൊക്കെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം ഒരു നിർണായക ഘട്ടത്തിൽ അങ്ങേരെയും ചവിട്ടിത്തള്ളി. അങ്ങനെയുള്ള ഒരാൾ സ്വാഭാവികമായി തന്നെ INDUC-യെ തള്ളിപ്പറഞ്ഞതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ്റെ ആ നിലപാട് ഉണ്ടാക്കിയ പ്രത്യാഘാതം ചെറുതൊന്നുമല്ല. തൊഴിലാളികൾക്കിടയിൽ അത്തരമൊരു വല്ലാത്ത മനോവിഷമത്തിന് അത് കാരണമായി എന്നുള്ളത് കൊണ്ടാണ് സുധാകരന് ഇപ്പോൾ നീട്ടിപ്പിടിച്ച് ഞങ്ങളുടെ ശ്വാസമാണ് INDUC എന്ന് ഉറക്കെ ഉറക്കെ പറയേണ്ടി വരുന്നത്.